അഥ ഷഷ്ഠോധ്യായഃ ശ്രീഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിഃ ന ചാക്രിയഃ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യതയെന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്തസങ്കൽപോ യോഗീ ഭവതി കശ്ചന. പരിത്യാഗമെന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗമെന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണയുപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. ആരുരുക്ഷോ മുനേര്യോഗം കർമ്മകാരണം ഉച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണം ഉച്യതേ. അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ, എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. യദാഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മ സ്വനുശച്യതേ സർവസങ്കൽപ സന്യാസി യോഗാരൂഢഃ തദോച്യതേ. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടിയോ ഫലമുദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢനെന്ന് പറയാം. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രുവും. ബന്ധുരാത്മാ ആത്മനസ്തസ്യ യേനാത്മൈവ ആത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ, മനസ്സ് പരമശത്രുവുമായിരിക്കും. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേഷു തഥാ മാനാപമാനയോഃ. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയ
ഇത്യുച്യതേ യോഗി സമലോഷ്ടാഷ്മകാഞ്ചനഃ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിഃ വിശിഷ്യതേ. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷ്യാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെയെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീ യത ചിത്താത്മാ നിരാശീര പരി. ഒരതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജനസ്ഥലത്തൊറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. ശുചോദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിന കുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വാ യത ചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാദ്യോഗമാത്മവിശുദ്ധയേ. യോഗ പരിശീലനത്തിനുദ്ദേശിക്കുന്നവർ ഒരു വിജനസ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനു മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആകരുത്. പരിസരം വിശുദ്ധമായിരിക്കണം. യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിനു വേണ്ടി യോഗമനുഷ്ഠിക്കണം. സമം കായശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനസ്സംയമ്യമച്ചിത്തോ യുക്ത ആസീത മത്പരഃ. തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം. സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യാനിഷ്ഠനായി സുഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച് ധ്യാനിക്കണം. യുഞ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണ പരമാ മത്സംസ്ഥാം അധിഗച്ഛതി. ഇങ്ങനെ മനസ്സ്, ശരീരം, പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട്
ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയ ജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവസാമ്രാജ്യം പോകുന്നു. നാത്യശ്നതസ്തു യോഗോസ്തി നചൈകാന്തം അനശ്നതഃ നചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. അർജുന, വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുന്നവർക്കും ഏറെ ഭക്ഷിക്കുന്നവർക്കും ഉറക്കമില്ലാത്തവർക്കും വേണ്ടതിലേറെ ഉറങ്ങുന്നവർക്കും യോഗിയാകുവാൻ കഴിയുകയില്ല. യുക്താകാരവികാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ ദുഃഖങ്ങളും അകറ്റുവാൻ കഴിയും. യദാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹഃ സർവകാമേഭ്യോ യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു. യഥാദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. കാറ്റുതട്ടാത്ത ഉരിടത്ത് വെച്ച ചാഞ്ചല്യമില്ലാത്ത ദീപനാളം പോലെയാണ് മനസ്സിനെ നിയന്ത്രിച്ച യോഗി. അദ്ദേഹം നിരന്തരം അതീന്ദ്രിയ സത്തയിൽ ധ്യാനമുറപ്പിച്ച് അക്ഷുബ്ധനായി നിലകൊള്ളും. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖം ആത്യന്തികം യത്തദ് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വീത്തി യത്ര ന ചൈവായം സ്ഥിതഃ ചലതി തത്വതഃ യം ലബ്ധ്വാ ച പരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജ്ഞിതം. സമാധിയെന്ന പരിപൂർണാവസ്ഥയിൽ മനസ്സ് യോഗാനുഷ്ഠാനം മൂലം ഭൗതികങ്ങളായ മനോപ്രവൃത്തികളിൽ നിന്നും തികച്ചും പിന്മാറിയിരിക്കും. നിർമ്മലമായ മനസ്സുകൊണ്ട് സ്വാത്മാവിനെ സാക്ഷാത്കരിച്ച് ആത്മാവിൽ ആനന്ദം കൊള്ളാനുള്ള കഴിവ് ഈ പൂർണാവസ്ഥയിൽ സ്വാഭാവികമാണ്. ആനന്ദഭരിതമായ ആ നിലയിൽ അളവറ്റ അതീന്ദ്രിയ സുഖമാണ് ദിവ്യേന്ദ്രിയങ്ങളിലൂടെ ഒരാൾക്ക് അനുഭവപ്പെടുക. ഇതിലെത്തിയാൽ പിന്നെ ഒരിക്കലും സത്യത്തിൽ നിന്ന് ചലിക്കേണ്ടി വരില്ല. ഇതിലും വലിയൊരു നേട്ടമില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഏതൊരാപത്ഘട്ടത്തിലും ഒരാൾ ക്ഷുബ്ധനാവുകയില്ല.
ഭൗതികമായുള്ള ബന്ധത്തിൽ നിന്നുളവാകുന്ന സർവക്ലേശങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ മോചനമാണിത്. സനിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസ സങ്കൽപ്പ പ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാനശേഷതഃ മനസൈവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തതഃ സ്ഥൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗ പരിശീലനത്തിൽ ഏർപ്പെടുവാൻ. വഴിമാറുകയുമരുത്. മനസ്സിൽ തോന്നിയ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊഴിയാതെ ഉപേക്ഷിക്കുകയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും വേണം. ശനൈഃ ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ക്രമേണ പടിപടിയായി വിശ്വാസദാർഢ്യമാർന്ന ബുദ്ധിയുടെ സഹായത്താൽ സമാധിസ്ഥനാകണം. മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കുക. യതോ യതോ നിശ്ചരതി മനഃ ചഞ്ചലം അസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിനധീനമാക്കിക്കൊള്ളണം. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖം ഉത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയാനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. അയാൾ രജോഗുണത്തിനതീതനാണ്. താൻ പരമപുരുഷനുമായി ഗുണത്തിലൊന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനുമാണ്. യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗത കൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്നുതേ. അപ്രകാരം നിയന്ത്രിതാത്മാവായ യോഗി സദാ യോഗനിഷ്ഠനായി ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടി ഭഗവാന്റെ അതീന്ദ്രിയ സേവനമാകുന്ന പരമാനന്ദത്തിന്റെ അത്യുന്നതമായ അവസ്ഥയിലെത്തുന്നു. സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. ഒരു യഥാർത്ഥ യോഗി സർവജീവികളിലും എന്നെ കാണുന്നു. അയാൾ സർവജീവികളെയും എന്നിലും കാണുന്നു. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവർ പരമപുരുഷനായ എന്നെ എവിടെയും കണ്ടെത്തും. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം
ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിലടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. സർവഭൂതസ്ഥിതം യോ മാം ഭജതി ഏകത്വം ആസ്ഥിതഃ സർവഥാ വർത്തമാനോപി സയോഗീ മയി വർത്തതേ. ഞാനും പരമാത്മാവും ഒന്നു തന്നെയെന്നറിഞ്ഞുകൊണ്ട് ആരാധ്യനായ പരമാത്മാവിന്റെ സേവനത്തിൽ മുഴുകിയ യോഗി ഏത് സന്ദർഭത്തിലും എന്നിൽ തന്നെ ജീവിക്കുന്നു. ആത്മൗപം യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സയോഗി പരമോമതഃ. അല്ലയോ അർജുന, എല്ലാ ജീവികളെയും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും തന്നോട് സദൃശനായി കണ്ട് സമഭാവനയോടെ വർത്തിക്കുന്നവനാണ് ഉത്തമനായ യോഗി. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അപ്രായോഗികമെന്നും ചഞ്ചലമനസ്കനായ എനിക്ക് താങ്ങുവാനാകുന്നതല്ലെന്നും തോന്നുന്നു. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. മനസ്സ് ചഞ്ചലമാണ്, പ്രക്ഷുബ്ധമാണ്, വഴങ്ങാത്തതും ബലമേറിയതുമാണ്. കൃഷ്ണ, അതിനെ നിയന്ത്രിക്കുവാൻ കാറ്റിനെ പിടിച്ചു നിർത്തുന്നതിനേക്കാൾ പ്രയാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതിമേ മതിഹി വശ്യാത്മനാ തു യതതാ ശക്യോവാപ്തം ഉപായതഃ. മനോനിയന്ത്രണമില്ലാത്തവന് ആത്മസാക്ഷാത്കാരം പ്രയാസമേറിയതാണ്. മനസ്സിനെ കീഴടക്കി വേണ്ടും വിധത്തിൽ ശ്രമിക്കുന്നവനാകട്ടെ, അതിൽ വിജയം നിശ്ചയമാണ് താനും. ഇതാണ് എന്റെ അഭിപ്രായം. അർജുന ഉവാച അയതി ഹി ശ്രദ്ധയോപേതോ യോഗാചരിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതിയെന്ത്? ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്കെന്തു പറ്റും? കച്ചിന്നോഭയവിഭ്രഷ്ടഃ ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ
ബ്രഹ്മണ പഥി. ഹേ മഹാബാഹു കൃഷ്ണ, അങ്ങനെ അതീന്ദ്രിയതയുടെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടനായി തീർന്ന ഒരാൾ ഭൗതികമായോ ആധ്യാത്മികമായോ ഉത്കർഷം നേടാനാവാതെയും ഒരിടത്തും സ്ഥാനമില്ലാതെയും ഛിന്ന ഭിന്നമായി പോകുന്ന മേഘത്തെ പോലെ നശിക്കുമോ? ഏതന്മേ സംശയം കൃഷ്ണ ഛേത്തും അർഹസ്യ ശേഷതഃ ത്വദന്യഃ സംശയസ്യാസ്യ ചേത്താനഹ്യുപപദ്യതേ. അല്ലയോ കൃഷ്ണ, ഇതാണ് എന്റെ സംശയം. അങ്ങ് തന്നെ ഇത് പൂർണമായും തീർത്തു തരണം. അങ്ങയെയല്ലാതെ ഈ സംശയമകറ്റാൻ കഴിവുള്ളതായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. ശ്രീ ഭഗവാനുവാച പാർത്ഥനൈവേഹ നാമുത്ര വിനാശഃ തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മംഗളകരങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാനിക്ക് ഈ ലോകത്തിലാകട്ടെ ആത്മീയ ലോകത്തിലാകട്ടെ നാശമില്ല. സുഹൃത്തെ, നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി സംഭവിക്കാൻ വയ്യ. പ്രാപ്യ പുണ്യകൃതാം ലോകാന് ഉഷിത്വാ ശാശ്വതീ സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ പിറക്കുന്നു. ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അല്ലെങ്കിൽ ഏറെക്കാലം യോഗാനുഷ്ഠാനം ചെയ്തിട്ടും അതിൽ വിജയിക്കാതിരുന്നാൽ അഭിജ്ഞരായ അതീന്ദ്രിയ യോഗികളുടെ കുലത്തിൽ പിറന്നുവെന്ന് വരാം. തീർച്ചയായും ഈ ലോകത്തിൽ അത്തരത്തിലുള്ള ജന്മം സുദുർലഭമാണ്. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൌ കുരുനന്ദന. അല്ലയോ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുൻജന്മത്തിലെ ദിവ്യാവബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദ ബ്രഹ്മാതി വർത്തതേ. മുജ്ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്താൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായി യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിത്തീരും. ജിജ്ഞാസുവായ ആ യോഗി ആചാരനിഷ്ഠങ്ങളായ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരാംഗതിം. സർവ കന്മഷങ്ങളും നീങ്ങി തുടർന്ന് മുന്നോട്ടു പോകാൻ
ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരിക്കുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിന് ശേഷം പരിപൂർണത നേടി പരമലക്ഷ്യത്തിലെത്താം. തപസ്വിഭ്യോധികോ യോഗീ ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗീ തസ്മാദ് യോഗീ ഭവാർജുന. തപസ്വിയേക്കാൾ ശ്രേഷ്ഠനത്രേ യോഗി, ജ്ഞാനികളെക്കാളും ഫലേച്ഛയോടെ കർമ്മം ചെയ്യുന്നവരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതുകൊണ്ട് അല്ലയോ അർജുന, ഏത് സാഹചര്യത്തിലും യോഗത്തിൽ ഉറച്ചു നിൽക്കുക. യോഗിനാമപി സർവേശ മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോമാം സമേ പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ്. എല്ലാ യോഗികളിലും വെച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമമായ യോഗത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവനും. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദി ആത്മസംയമയോഗോ നാമ ഷഷ്ഠോധ്യായഃ.